തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. കൊറോണ പോസിറ്റീവ് ആയവർ പിപിഇ കിറ്റ് ധരിച്ച് സത്യവാചകം ചൊല്ലി. രാവിലെ 10 മണിക്ക് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനിൽ 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ജില്ലാ കളക്ടറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഏറ്റവും മുതിർന്ന അംഗം ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ആദ്യം സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ബാക്കി അംഗങ്ങൾക്ക് മുതിർന്ന അംഗം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പി അശോക് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയുടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികളും ശ്രദ്ധേയമായി. തിരുവനന്തപുരം മഹാനഗരപാലികയാഹ സദസ്യത്വേന നിർവാചിത മഞ്ജൂജീയസ്നാമിക അഹം നിയമാനുസാരം സംസ്ഥാപിതം ഭാരതീയ സംവിധാനം പ്രതി യഥാർത്ഥം വിശ്വാസം വിധേയത്വം ച വിധാസ്യാമി ഇതി ഭാരതസ്യ പരമാധികാരം അഖണ്ഡതാം ച പരിപാലയിഷ്യാമി ഇതി തഥാ ഭയാശങ്കാഃ മമതാം വാത്സല്യം വിദ്വേഷം വാ വിനാ അഹം മമ. തിരുവനന്തപുരം നഗരത്തിലെ NDA അംഗങ്ങൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായാണ് നഗരസഭയിലേക്ക് എത്തിയത്. കൊറോണ ബാധയെ തുടർന്ന് തിരുവനന്തപുരം നഗരസഭയിലെ ഒരംഗം PPE കിറ്റ് ധരിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജനം തിരുവനന്തപുരം.